എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇംഗ്ലീഷില് ക്ലോസിനെ കുറിച്ചുള്ളതാണ് അതായത് ക്ലോസസിനെ കുറിച്ച് എല്ലാ എക്സാമിനും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിന്റെ ക്ലാസ്സിലേക്ക് പോകാം ക്ലാസിന്റെ പ്രത്യേ ക്ലോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള കണ്ടീഷനാണ് നമുക്കുള്ളത് അതായത് പ്രോബിൾ കണ്ടീഷനുണ്ട് ഇംപ്രോബിൾ കണ്ടീഷനുണ്ട് ഇമ്പോസിബിൾ കണ്ടീഷനുണ്ട് പ്രോബിൾ കണ്ടീഷൻ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് പ്രോബിൾ കണ്ടീഷൻ ഇംപ്രോബിൾ കണ്ടീഷൻ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാവാം ദെൻ ഇമ്പോസിബിൾ കണ്ടീഷൻ ഇമ്പോസിബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കണ്ടീഷനാണ് ഇമ്പോസിബിൾ കണ്ടീഷൻ ഈ സെന്റൻസ് നോക്കൂ നമ്മൾ വർക്ക് ഹാർഡ് ചെയ്താൽ വിജയിക്കും അതല്ലേ എൻ്റെ മീനിങ് അതായത് ഇങ്ങനെ ഒരു കണ്ടീഷൻ തരുമ്പോൾ നമ്മൾ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ വി വർക്ക് ഹാഡ് ഈഫ് വന്നിരിക്കുന്ന ഈ ക്ലോസ് ഈ ഈഫ് വന്നിരിക്കുന്ന ക്ലോസിനെ നമുക്ക് വിളിക്കാം കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എന്നൊക്കെ പറയാമല്ലേ ഇഫ് വന്നിരിക്കുന്ന ക്ലോസ് ആണേ ഇഫ് ക്ലോസ് എന്ന് വിളിക്കാം ഇനി ഇവിടെ കിടക്കുന്ന ഈ ഒരു ക്ലോസ് കണ്ടോ വി വിൽ സക്സീഡ് വി വിൽ സക്സീഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് അർത്ഥം തരുന്നുണ്ട് കിട്ടുന്നില്ലേ വി വിൽ സക്സീഡ് നമ്മൾ വിജയിക്കും എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം പൂർണ്ണമാണ് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം ഈ ക്ലോസിനെ മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം പൂർണ്ണമായിട്ട് അർത്ഥം തരുന്ന ഈ ക്ലോസിനെ നമ്മൾ വിളിക്കുന്നതാണ് മെയിൻ ക്ലോസ് അതുപോലെ ഇഫ് വി വർക്ക് ഹാർഡ് നമ്മൾ വർക്ക് ഹാഡ് ചെയ്താൽ നമ്മൾ കഴിഞ്ഞാധ്വാനം ചെയ്താൽ അവിടെ സെൻറ്റൻസ് പൂർണമാണോ അല്ലെങ്കിൽ അവിടെ സെൻറ്റൻസ് ആണോ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അർത്ഥം തരണം അതൊരിക്കലും ഒരു സെന്റൻസ് അല്ല അതൊരു സെൻ്റൻസിന്റെ പാർട്ടാണ് അത് പൂർണ്ണമായിട്ടൊരർത്ഥം തരുന്നില്ല പൂർണ്ണമായിട്ട് അർത്ഥം തരാതെ നിൽക്കുന്ന ഈ ക്ലോസിനെ വിളിക്കുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ് കണ്ടീഷണൽ ക്ലോസസിനകത്ത് നമുക്ക് രണ്ട് പാർട്ടാണുള്ളത് അതായത് സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും മെയിൻ ക്ലോസും ഉണ്ടാവും എപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ വരണമെന്നില്ല ആദ്യം മെയിൻ ക്ലോസ് വരാതിന് ശേഷം സബോർഡിനേറ്റ് ക്ലോസ് വരാം ഒന്നും പ്രശ്നമല്ല അപ്പം ഇങ്ങനെ ഓർത്ത് വയ്ക്കുക ഒരു കണ്ടീഷണൽ ക്ലോസിൽ എപ്പോഴും എന്തുണ്ട് രണ്ട് ക്ലോസ് ഉണ്ട് അത് മൂന്ന് തരം കണ്ടീഷനുണ്ട് പ്രോബബിളുണ്ട് ഇമ്പ്രോബിളുണ്ട് ഇമ്പോസിബിൾ കണ്ടീഷനുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് പഠനം കൊണ്ടുപോകാം ഞാനിവിടെ മൂന്ന് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് ഈ മൂന്ന് സെൻറ്റൻസ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഇഫ് ഷീ സ്റ്റഡീസ് വെൽ ഷി വിൽ പാസ് ദി എക്സാം ഇഫ് ഷീ സ്റ്റഡീസ് വെൽ ഷി വിൽ പാസ് ദി എക്സാം സെക്കൻഡ് സെൻറ്റൻസ് ഇഫ് ഷീ സ്റ്റഡിഡ് വെൽ ഷീ വുഡ് പാസ് ദി എക്സാം തേർഡ് വൺ ഇഫ് ഷീ ഹാഡ് സ്റ്റഡിഡ് വെൽ ഷീ വുഡ് ഹാവ് പാസ് ദി എക്സാം അല്ലേ ഇത് മൂന്നും കണ്ടീഷനാണ് ആദ്യത്തെ കണ്ടീഷൻ ഏതാ ഇഫ് ഷീ സ്റ്റഡീസ് വെൽ ഷീ വിൽ പാസ് ദി എക്സാം അവൾ നന്നായി പഠിച്ചെങ്കിൽ എക്സാം പാസ്സാകും അല്ലെങ്കിൽ അവൾ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം പാസ് ആകും അത് പ്രോബബിൾ കണ്ടീഷനാണ് അല്ലെ നടക്കാൻ സാധ്യതയുള്ള കാര്യമാണല്ലോ നടക്കും എന്നുള്ള കാര്യമാണേത് പ്രോബിൾ കണ്ടീഷൻ ഇപ്പം നമ്മൾ പറയുവാണ് വീട്ടിൽ നിന്ന് നീ ഏഴ് മണിക്ക് ഇറങ്ങിയാൽ നിനക്ക് ആ ബസ് കിട്ടും എന്ന് പറഞ്ഞാൽ ഏഴുമണിക്ക് ഇറങ്ങുവാണെങ്കിൽ ബസ് കിട്ടും അതായത് അവിടെ ഒരു പോസിബിൾ ആണ് സാധ്യതയുണ്ട് പ്രോബബിൾ കണ്ടീഷനാണേത് ആദ്യത്തേത് നന്നായി പഠിച്ചാൽ പാസ്സാകും എന്ന് പറയുന്നത് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ പാസ്സാകും അല്ലേ അവിടെ ഒരു സാധ്യതയുണ്ട് അത് പ്രോബബിൾ കണ്ടീഷനാണ് രണ്ടാമത്തെ നോക്കിയേ ഇഫ് ഷീ സ്റ്റഡീഡ് വെൽ ഷീ വുഡ് പാസ് ദി എക്സാം ഇഫ് ഷീ സ്റ്റഡീഡ് വെൽ ഷീ വുഡ് പാസ് ദി എക്സാം ഇത് ഇംപ്രോബിൾ കണ്ടീഷനാണ് അതായത് സാധ്യതയില്ലാത്തൊരു കണ്ടീഷനാണ് ഇഫ് ഷീ സ്റ്റഡീഡ് വെൽ നന്നായി പഠിച്ചിട്ടുണ്ടേൽ എക്സാം പാസ്സായേനെ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായേനെ ആദ്യത്തെ പറഞ്ഞു നന്നായി പഠിച്ചാൽ പാസ്സാകും ആണ് സാധ്യതയുണ്ട് രണ്ടാമത്തേത് നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനേ പഠിച്ചിരുന്നെങ്കിലേ പാസ്സാകുകയുള്ളൂ പഠിച്ചിട്ടില്ലെങ്കിൽ പാസ്സാകുമോ ഇല്ല അപ്പം അതെന്താണ് അത് ആണ് ഇനി അടുത്ത് നോക്ക് ഇവ് ഷീ ഹാഡ് സ്റ്റഡീഡ് വെൽ ഷീ വുഡ് ഹാവ് പാസ് ദി എക്സാം അവൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എക്സാം പാസ്സാകുമായിരുന്നേനെ അല്ലേ ആദ്യത്തേത് പഠിച്ചാൽ പാസ്സാകും പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സാകുമായിരുന്നേനെ നമ്മൾ ഓരോരുത്തരും പറയുന്നത് പോലെ പത്താം ക്ലാസ്സിൽ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് റാങ്ക് കിട്ടുമായിരുന്നേനെ ഇനി നമ്മളത് റാങ്ക് കിട്ടും അല്ലെങ്കിൽ എ പ്ലസ് കിട്ടും എ വൺ കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല കാരണം അതെന്താണ് അത് ഇമ്പോസിബിൾ കണ്ടീഷനാണ് അസാധ്യമായൊരു കണ്ടീഷനാണ് അല്ലേ അപ്പം അങ്ങനെ നമുക്ക് നോക്കാം ഇനി ചെയ്യേണ്ട കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ സബോർഡിനേറ്റ് ക്ലോസ് എന്താണ് മെയിൻ ക്ലോസ് എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നു പിന്നെ നമുക്ക് സെൻറ്റൻസിലേക്ക് പോവാം ഇഫ് ഷീ സ്റ്റഡീസ് വെൽ ഷി വിൽ പാസ് ദി എക്സാം ഷി വിൽ പാസ് ദി എക്സാം അവൾ എക്സാം പാസ് ആകും പൂർണ്ണമായൊരു അർത്ഥം തരുന്നുണ്ട് അതാണ് മെയിൻ ക്ലോസ് ഇഫ് വന്നിരിക്കുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നോട്ട് ചെയ്തേക്കണേ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് സബോർഡിനേറ്റ് ക്ലോസിൻ്റെ ടെൻസ് നോക്കണം സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് വന്ന ക്ലോസ് ആണ് അതിൻ്റെ ടെൻസ് നോക്കി ഇഫിന് ശേഷം ദ സബ്ജെക്റ്റ് ഉണ്ട് അതേ തുടർന്ന് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് മനസ്സിലാക്കാം സബ്ജക്റ്റ് പ്ലസ് വി വൺ എന്ന് പറയുന്നത് സിംപിൾ ടെൻസ് ആണ് അല്ലേ സബ്ജക്റ്റിനെ തുടർന്ന് വെർബിന്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് വെർബ് റൂട്ട് ഫോം ഓഫ് ദി വെർബ് വന്നാൽ ടെൻസ് ഏതാണ് സിമ്പിൾ പ്രസൻ്റ് ആണ് ഇനി രണ്ടാമത്തെ കേസിൽ പോവാണ് ഇംപ്രോബിൾ കണ്ടീഷന് ടെൻസ് നോക്കാം ഇഫ് ഷീ സ്റ്റഡി വെൽ ദ സബ്ജെക്റ്റ് ഉണ്ട് അതേ തുടർന്ന് സ്റ്റഡീഡ് സ്റ്റഡി സ്റ്റഡീഡ് സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ എത്താം സബ്ജക്റ്റ് പ്ലസ് വി ടു എന്നുള്ള നിഗമനത്തിൽ നമ്മളെത്തി അതായത് ഇതേതാണ് ഇത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി മൂന്നാമത്തെ കേസിലേക്ക് പോവുകയാണ് ഇമ്പോസിബിൾ കണ്ടീഷൻ ദ ഇഫിന് ശേഷം സബ്ജെക്റ്റ് ഉണ്ട് അതേ തുടർന്ന് ആരാ വന്നിരിക്കുന്ന ഹാർഡ് വന്നിട്ടുണ്ട് അതിന് ശേഷം സ്റ്റഡീഡ് അതായത് ഹാസ് ഹാവ് ഹാർഡ് ഇവയ്ക്ക് ശേഷം എപ്പോഴും വി ത്രീ ഫോം ഓഫ് വെർബിലെ വരികയുള്ളൂ അത് പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ സബ്ജക്റ്റ് ഹാഡ് വി ത്രീ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നു അതായത് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി അല്ലേ പ്രോബിൾ കണ്ടീഷൻ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണെന്നും ഇംപ്രോബിൾ കണ്ടീഷൻ പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണെന്നും ഇമ്പോസിബിൾ കണ്ടീഷൻ പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെന്നും നമുക്കിവിടെ മനസ്സിലായി ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രോബിൾ കണ്ടീഷനകത്ത് അതായത് സിമ്പിൾ പ്രസൻ്റ് ടെൻസ് വരുന്ന ഈ ഇഫ് ക്ലോസിൻ്റെ മെയിൻ ക്ലോസിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട് മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ ഇപ്രകാരം ആയിരിക്കും മെയിൻ ക്ലോസിൽ ആരുണ്ടാവും സബ്ജക്റ്റ് ഉണ്ടാവും സബ്ജക്റ്റിനെ തുടർന്ന് എന്ത് വരണം ദ വിൽ വരാം സബ്ജക്റ്റിനെ തുടർന്ന് വിൽ വരാം എപ്പോഴും വിൽ വരണമെന്ന് നിർബന്ധമില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് തേർഡ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ കഴിഞ്ഞാൽ വിൽ വരാം ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അവിടെ ആര് വരാം ഷാൾ വരാം ഇനി ഒരു എബിലിറ്റിയെ കാണിക്കുന്ന കാര്യമാണ് പറയുന്നത് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വരാം വരാം അല്ലെങ്കിൽ ഒരു സാധ്യതയെ കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നുണ്ടെങ്കിൽ മെയ് വരാം അപ്പൊ ഓർത്തു വെക്കുക സബ്ജക്റ്റിനു ശേഷം ഇവയ്ക്ക് ശേഷം പിന്നെ വരുന്ന എന്താണ് ദ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബാണ് അതായത് പ്രോബബിൾ കണ്ടീഷനകത്ത് പ്രോബിൾ കണ്ടീഷൻ സബോർഡിനേറ്റ് ക്ലോസിന്റെ കേസാണ് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസിൽ എന്ത് സിമ്പിൾ പ്രസൻറ്റ് വന്നാൽ അല്ലെങ്കിൽ പ്രോബബിൾ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ ഇപ്രകാരം ആയിരിക്കും സബ്ജെക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് വി വൺ എന്നതാണ് സ്ട്രക്ചർ മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തെ കേസിൽ പോകുവാണ് രണ്ടാമത്തെ കേസ് ഏതാണ് ഇംപ്രോബിൾ കണ്ടീഷനാണ് ഇംപ്രോബിൾ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു സബ്ജെക്റ്റ് പ്ലസ് വി ടു സിമ്പിൾ പാസ്റ്റാണ് കിടക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിനും ഒരു ഉണ്ട് അതിൻ്റെ മെയിൻ ക്ലോസിന്റെ സ്ട്രക്ചർ ഇപ്രകാരമാണ് മെയിൻ ക്ലോസിൽ എന്തുണ്ട് സബ്ജെക്ട് ഷീ സബ്ജെക്റ്റ് ആയിട്ട് കിടപ്പുണ്ട് അതേ തുടർന്ന് എന്തുണ്ട് വുഡ് ഇവിടെ ഷീ ആയതുകൊണ്ടാണ് വുഡ് എഴുതിയിരിക്കുന്നത് അവിടെ നമുക്ക് എന്താവാം ഷുഡ് ആവാം അതല്ലെങ്കിൽ കുഡ് വരാം അല്ലെങ്കിൽ എന്ത് വരാം മൈറ്റ് വരാം ഓക്കെ അപ്പം സബ്ജെക്ട് പ്ലസ് വുഡ് ഓർ ഷുഡ് ഓർ ഓർ കുഡ് മൈറ്റ് പ്ലസ് അതിനെ തുടർന്ന് എന്താ വരുന്നത് ാണ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബും വരും അടുത്ത കേസ് നമ്മൾ പോകുന്നത് ഇമ്പോസിബിൾ കണ്ടീഷന്റെ കേസാണ് ഇമ്പോസിബിൾ കണ്ടീഷൻ നമ്മൾ കണ്ടു സബോർഡിനേറ്റ് ക്ലൗസിൽ വന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സബോർഡിനേറ്റ് ക്ലൗസിൽ വന്നാൽ മെയിൻ ക്ലോസിന് ഒരു സ്ട്രക്ചർ ഉണ്ട് മെയിൻ ക്ലോസിന്റെ സ്ട്രക്ചർ ഇപ്രകാരമാണ് ദ ഷി എന്ന് പറയുന്ന സബ്ജെക്റ്റ് ഉണ്ട് സബ്ജെക്റ്റിനെ തുടർന്ന് എന്ത് വന്നിട്ടുണ്ട് വുഡ് വന്നിട്ടുണ്ട് ആദ്യത്തെ കേസ് പറഞ്ഞതുപോലെ വുഡ് തന്നെ ആവണമെന്നില്ല അവിടെ ഷുഡാവാം കുഡാവാം മയറ്റാവാം അവയിൽ ഏത് ഓക്സിലറി വേണമെങ്കിലും വരാം അതേ തുടർന്ന് വരുന്ന എന്താണ് ഹാവ് വന്നിട്ടുണ്ടാകും അതേ തുടർന്ന് ഹാവ് വരണം ഹാവിന് ശേഷം നമ്മൾ എഴുതേണ്ടത് വി ത്രീ ഫോം ആണ് ഓക്കെ വി ത്രീ ഫോം ആണ് എഴുതേണ്ടത് അപ്പം ഇങ്ങനെയൊരു സ്ട്രക്ചറാണ് സബോർഡിനേറ്റ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പോസിബിൾ കണ്ടീഷനിൽ മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ ഇപ്രകാരമാണ് പി എസി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇഫ് ക്ലോസ് തന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് വന്നിട്ട് അവിടെ ഇഫ് ക്ലോസിൽ വരുന്ന കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പ് ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കണം പ്രോബിൾ കണ്ടീഷനാണ് സിമ്പിൾ പ്രസൻറ്റ് ഇഫ് ക്ലോസിൽ വന്നുകഴിഞ്ഞാൽ മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന സബ്ജെക്ട് പ്ലസ് വിൽ പ്ലസ് വി വൺ ഇത് ഞാൻ തന്നെയായിട്ടൊന്ന് കാണിച്ചു തരാം അത് നിങ്ങളൊരു നോട്ടായിട്ട് എഴുതിയെടുക്കണേ പ്രോബിൾ കണ്ടീഷൻ്റെയും ഇംപ്രോബിൾ കണ്ടീഷൻ്റെയും ഇമ്പോസിബിൾ കണ്ടീഷൻ്റെയും സ്ട്രക്ചർ ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒന്നിങ്ങനെ ഒരു ചാർട്ട് രൂപത്തിൽ എഴുതിയുന്നേ ഉള്ളൂ ഇതിങ്ങനെ നോക്കി പഠിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇത്രയേ ഉള്ളൂ സബ്ജെക്ട് പ്ലസ് ബി വൺ ഇഫ് ക്ലോസിൽ വന്നാൽ അത് സിമ്പിൾ ആണല്ലോ ഇഫ് ക്ലോസ് അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർ ഇനി ഇംപ്രോബിൾ കണ്ടീഷൻ സിമ്പിൾ പാസ്റ്റ് ആണ് അതിൻ്റെ സബ്ജെക്ട് പ്ലസ് വി ടു എന്നുള്ളതാണ് ഇഫ് ക്ലോസിൻ്റെ എങ്കിൽ മെയിൻ ക്ലോസ് എങ്ങനെ വരും വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈ പ്ലസ് വി വൺ ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് എന്നുള്ള രീതിയിൽ വരും അടുത്ത കേസ് പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഇഫ് ക്ലോസ് എങ്കിൽ അതായത് സബ്ജെക്ട് പ്ലസ് ഹർട്ട് പ്ലസ് വി ത്രീ എന്ന സ്ട്രക്ചറിലാണ് ഇഫ് ക്ലോസ് എങ്കിൽ മെയിൻക്ലോസ് എങ്ങനെ വരും വുഡ് വരാം അല്ലെങ്കിൽ ഷുഡ് ആവാം അതുമല്ലെങ്കിൽ കുഡ് ആവാം അതുമല്ലെങ്കിൽ മൈറ്റ് ആവാം അതേ തുടർന്ന് എന്ത് വരും ഹാവ് ഹാവിനെ തുടർന്ന് വി ത്രീ അതായത് ഇവിടെ നമ്മുടെ ഇമ്പോസിബിൾ കണ്ടീഷനിൽ കണ്ടോ ഇഫ് ക്ലോസിലും അതുപോലെ തന്നെ മെയിൻക്ലോസിലും നമുക്ക് വരുന്ന വി ത്രീ ഫോം ആണെന്ന് മനസ്സിലാക്കി വെക്കണം ഓക്കെ ഇഫ് യൂസ് ചെയ്ത് കണ്ടീഷൻ പറയുന്ന പോലെ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു വേർഡാണ് അൺലസ് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അൺലസിന്റെ കേസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അതായത് നെഗറ്റീവ് മീനിങ് കൊടുക്കുന്നതാണ് അൺലസ്വിടെ നോക്കൂ അൺലസ് ഷീ സ്റ്റഡീസ് വെൽ ഷീ വിൽ നോട്ട് പാസ് അവൾ നന്നായി പഠിച്ചില്ലെങ്കിൽ പാസ് അതാണ് അൺലസ് വരുന്ന ഭാഗം പഠിച്ചില്ല എങ്കിൽ നെഗറ്റീവ് ആണ് അൺലെസ് വരുന്ന സബോർഡിനേറ്റ് ക്ലോസ് എന്താണ് നെഗറ്റീവ് ക്ലോസ് ആയിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം മെയിൻ ക്ലോസിനെയും നെഗറ്റീവ് ആക്കണം മെയിൻ ക്ലോസിനെ നെഗറ്റീവ് ആക്കി നോക്കിയേ ഷി വിൽ നോട്ട് പാസ് ഓക്സിലറി വെർബ് കഴിഞ്ഞ് എന്ത് ചെയ്തു അതിനോട് കൂടി ഒരു നോട്ട് ചേർത്തു ഇവിടെ ഷീ വിൽ നോട്ട് പാസ് എന്ന് മാത്രമല്ല നമുക്ക് മറ്റൊരു രീതിയിൽ അതിനെ ഉപയോഗിക്കാം അല്ലെ നന്നായി പഠിച്ചില്ലെങ്കിൽ പാസ് ആകില്ല എന്നുള്ള അർത്ഥത്തിൽ എന്ത് പറയാം അൺല ഷീ സ്റ്റഡീസ് വെൽ ഷീ വിൽ ഫെയിൽ തോറ്റുപോകും എന്ന് പറഞ്ഞുകൂടെ നന്നായി പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകും എന്ന് പറയാം അല്ലെങ്കിൽ നന്നായി പഠിച്ചില്ലെങ്കിൽ പാസ്സാകില്ല അപ്പോൾ ഇവിടെ ഷീ വിൽ നോട്ട് പാസിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെയിൻ ക്ലോസ് ആണ് ഇത് ഷി വിൽ ഫെയിൽ ഓക്കെ അപ്പോൾ ഇതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അൺലെസ് എപ്പോഴും നെഗറ്റീവ് സെൻറ്റൻസിനെ കാണിക്കാനാണ് യൂസ് ചെയ്യുന്നത് അൺലെസ് വരുന്ന പാർട്ട് നെഗറ്റീവ് ക്ലോസ് ആയിരിക്കും അൺലെസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സബോർഡിനേറ്റ് ക്ലോസ് ആണ് അത് നെഗറ്റീവ് ക്ലോസ് ആണ് അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസും എന്താക്കിയിരിക്കണം നെഗറ്റീവ് ആക്കിയേക്കണം അത്രയേ ഉള്ളൂ നെഗറ്റീവ് ആക്കാൻ നോട്ട് വേണമെന്നൊന്നുമില്ല നെഗറ്റീവ് മീനിങ് കൊടുക്കുന്ന ഏതെങ്കിലും വേർഡ് വന്നാലും മതി ഇവിടെ തന്നെ കണ്ടില്ലേ ഷീ വിൽ നോട്ട് പാസ് പാസ് ആകില്ല അതിന് പകരം നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണിത് തോറ്റുപോകും അല്ലെ ഷി വിൽ ഫെയിൽ ഇത്ര സിമ്പിളാണിത് ഇവിടെ നമ്മൾ ഇഫ് ക്ലോസ് പഠിച്ചു അതുപോലെ തന്നെ അൺലെസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നും മനസ്സിലാക്കി ഇനി നമ്മളോട് എങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ ഒരു രീതിയാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പതിനാല് കോട്ടയം എൽ ഡി സിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ നോക്കിയേ ഇഫ് യു ഹാഡ് ഇറ്റ് ഐ ഇറ്റ് ഇഫ് യു ഹാഡ് ഓഡേഡ് ഇറ്റ് ഐ ഡാഷ് ഇറ്റ് ഓപ്ഷൻ എ വുഡ് അറേഞ്ച് ഓപ്ഷൻ ബി വിൽ അറേഞ്ച് ഓപ്ഷൻ സി വുഡ് ഹാവ് അറേഞ്ച് ഓപ്ഷൻ ഡി വുഡ് ഹാവ് അറേഞ്ച് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം ചെയ്യേണ്ടത് എന്താ ആദ്യം ചെയ്യേണ്ടത് വേറൊന്നുമില്ല ഇഫ് ക്ലോസിൻ്റെ സ്ട്രക്ചർ നോക്കണം ഇഫ് ക്ലോസ് നോക്കുവാണെങ്കിൽ ഇഫ് ഇഫിന് ശേഷം യു എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നിട്ടുണ്ട് സബ്ജക്റ്റിനെ തുടർന്ന് ഹാഡ് വന്നു അതിന് ശേഷം എന്തുണ്ട് ഓടേഡ് ഉണ്ട് ഇപ്പം നമുക്ക് ഇവിടെ സിംപിളായിട്ട് മനസ്സിലാക്കാം സബ്ജെക്ട് ഹാഡ് വി ത്രീ ഇതേതാ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണല്ലോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വന്നാൽ മെയിൻ ക്ലോസിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു വുഡ് ഓർ ഷുഡ് ഓർ ഔട്ട് ഓർ മൈ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ അപ്പം ആ ഒരു ഓർഡർ ഉള്ള സെൻറ്റൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ അപ്പം നോക്കാം ഐ എന്ന് പറയുന്ന സബ്ജെക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് വേണ്ടതാ ഇവിടെ എല്ലാം വുഡാണ് തന്നിരിക്കുന്നത് അല്ലെ വുഡുണ്ട് അത് തുടർന്ന് ഹാവ് ഉണ്ടാവണം പിന്നെ എന്ത് വേണം വി ത്രീ ഫോം വേണം അതായത് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ഓക്കെ ഇഫ് യു ഹാഡ് ഓർഡേഡ് ഇറ്റ് ഐ വുഡ് ഹാവ് അറേഞ്ച്ഡ് ഇറ്റ് ക്ലിയർ അല്ലേ ഇനി അടുത്തൊരു ക്വസ്റ്റിനും കൂടി പരിചയപ്പെടാം മറ്റൊരു ക്വസ്റ്റിൻ നോക്കാം ഇതൊരു പ്രീവിയസ് ഇയർ എൽ ഡി ജി ക്വസ്റ്റിനാണ് സി ഇഫ് ഇറ്റ് റെയിൻസ് വി ഡാഷ് ദി ഗെയിം ഇഫ് ഇറ്റ് റെയിൻസ് വി ഡാഷ് ദി ഗെയിം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഫ് ക്ലോസിന്റെ സ്ട്രക്ചർ മാത്രം കണ്ടുപിടിച്ചാൽ മതി ഇഫിന് ശേഷം ഇറ്റ് സബ്ജെക്ട് വന്നിട്ടുണ്ട് സബ്ജക്റ്റിനെ തുടർന്ന് വന്നിരിക്കുന്ന റെയിൻസ് എന്നാണ് അതായത് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് സിംപിൾ പ്രസന്റ് ആണ് ഇഫ് ക്ലോസ് വന്നിരിക്കുന്നത് സിമ്പിൾ ആണ് പ്രോബിൾ കണ്ടീഷൻ ആണ് സിമ്പിൾ പ്രെസെന്റ് ഇഫ് ക്ലോസിൽ വന്നാൽ മെയിൻ ക്ലോസിന്റെ സ്ട്രക്ചർ എന്താവണം വിൽ ഓർ ഷാൾ ഓർ ഓർ മേ പ്ലസ് വി വൺ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഷുഡ് പോസ്പോൺ ആണ് ഫസ്റ്റ് വൺ അതല്ല സെക്കൻഡ് ഓപ്ഷൻ ഏതാണ് ഷാൾട്ട് പോസ്പോൺ ഷാൾ പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് അപ്പോൾ ഇപ്രകാരം ആയിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങൾ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെച്ചു സെജു ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് ക്ലാസുകൾ ഇന്നത്തെ ഉൾപ്പെടുന്നതായിരിക്കും എൽ ഡി സി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ആ ഒരു ഏരിയയിലാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് ക്ലാസ് വെച്ചിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലെച്ചു സെജു ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന പി എസ് സി മറ്റ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക താങ്ക് യു